കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം സ്പെഷ്യലായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചെടുക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെത്തനോളജി ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് നോട്ടുകളാണ്. അപ്പോൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നോട്ടുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും എക്കണോമിക് സിസ്റ്റം വരെയുള്ള എല്ലാ നോട്ടുകളും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രയോജനമുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ടോക്കുക. പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സി എ. പ്രത്യേകിച്ച് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വിദ്യാർത്ഥികളുടെ ബെസ്റ്റ് ഓപ്ഷനാണ് സി എ. വളരെ ചിലവ് കൂടിയ ഒരു കോഴ്സാണ് സി എ. എന്നാൽ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസുകൾ കണ്ടക്ട് ചെയ്ത് സി എ എന്ന നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമി നമുക്ക് അവസരം നൽകുകയാണ്. സി എ ഫൗണ്ടേഷൻ, സി എ ഇൻ്റർമീഡിയറ്റ്, സി എ ഫൈനൽ ഗ്രൂപ്പ് 2 എന്നീ സ്പെഷ്യൽ ക്ലാസ്സുകളാണ് അൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ്, റെക്കോർഡ് ലെക്ചർ ക്ലാസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും അൺ അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് കളർഫുൾ നോട്ടുകൾ, അനിമേഷൻ, ചാർട്ട്, അതുപോലെ തന്നെ ഹൈലൈറ്റഡ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസും ഉൾപ്പെടുത്തിയാണ് അൺ അക്കാഡമി നിങ്ങൾക്ക് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് മോക്ക് ടെസ്റ്റുകളാണ്. നിങ്ങളുടെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് കവർ ചെയ്തതായിട്ടായിരിക്കും മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സി എ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സി എ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട. നോ കോസ്റ്റ് EMI-ൽ 24-12-6 മന്ത്സ് പ്ലാനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മന്ത്ലി പേയ്മെൻറ്റും നടത്താവുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഗോൾ സി എ എന്ന് സെറ്റ് ചെയ്യുക. കൊമേഴ്സ് അച്ചീവേഴ്സ് ഫാമിലി മെമ്പേഴ്സിനായിട്ട് അൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് 10% ഡിസ്കൗണ്ട് ആണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അച്ചീവേഴ്സ് എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് സി എ കോഴ്സിനായിട്ട് തയ്യാറാകുക. അപ്പോൾ കോഡ് മറക്കേണ്ട, അച്ചീവേഴ്സ് എന്നാണ് കോഡ്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നെന്ന് അറിയാമല്ലോ, ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റം എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സും അതുപോലെ തന്നെ എക്കണോമിക് സിസ്റ്റത്തെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ലെന്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൽ നോക്കാനുള്ളത് ബിസിനസ് ഇൻഫർമേഷൻ ആണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഈ നോട്ട് PDF നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. അപ്പോൾ മെയിൽ ID നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ബിസിനസ് ഇൻഫർമേഷനാണ്. ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് അറിയാമല്ലോ, റെഫേഴ്സ് ടു ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എ കമ്പനി. കമ്പനിയുടെ ഓപ്പറേഷൻസിനെയും ആക്ടിവിറ്റിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ബിസിനസ് ഇൻഫർമേഷൻ എന്താണ്, ആർക്കാണ് ബിസിനസ് ഇൻഫർമേഷൻ കൂടുതൽ സഹായമാകുന്നത്? അവിടുത്തെ മാനേജേഴ്സിനാണ് കൂടുതലായിട്ട് ഈ ബിസിനസ് ഇൻഫർമേഷൻ സഹായമാകുന്നത്. എന്തിനു വേണ്ടി? ബിസിനസ്സിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ അവിടുത്തെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അത് കുറച്ച് പോയിൻ്റ് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി. അങ്ങനത്തെ നിങ്ങൾ ആ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ എന്നൊക്കെ രീതിയിൽ എഴുതിയാൽ മതി. ആദ്യം ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൂടെ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമതാണ് ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഏതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, അതായത് എന്താണ് നമ്മുടെ ബിസിനസ്സിലെ മാനേജേഴ്സ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്ത് പിന്നീടാണ് ബിസിനസ് റിസർച്ചുകളുണ്ട്. അതായത് ഓരോ ബിസിനസ്സും എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടതെന്നുള്ള രീതിയിലുള്ള ബിസിനസ് റിസർച്ചുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് എഴുതുക. ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത് എഴുതുക.
ഓക്കെ ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ അത് നമ്മുടെ ടെസ്റ്റിനകത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോയിൻറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ പോയിൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് എ മാനേജേഴ്സ് ടു ടേക്ക് ടൈംലി ഡിസിഷൻസ് മാനേജേഴ്സിനെ ടൈംലി ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ ആണ് നെക്സ്റ്റ് വൺ ഹെൽപ്പ് ടു ബിൽഡ് എ കരിയർ ഇൻ ബിസിനസ് ബിസിനസ്സിന് ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബിസിനസ് മുൻകൂട്ടി എന്താണ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ബിസിനസ് കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ് പുതിയ പുതിയ ബിസിനസ് കൺസെപ്റ്റ് എന്നും ഒരേ രീതിയിലുള്ള ബിസിനസ്സാണോ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ അല്ല അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് മെത്തേഡ്സും കൺസെപ്റ്റും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത ഇറ്റ് ഹെൽപ്സ് ടു മോഡിഫൈ ദെയർ എക്സിസ്റ്റിംഗ് ബിസിനസ് നിലവിലുള്ള ബിസിനസ്സിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് പോകാനും നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ സഹായിക്കുന്നുണ്ട് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ഇന്നവേറ്റീവ് പ്രൊഡക്ട്സ് അതായത് പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ നമ്മുടെ ബിസിനസ്സിൽ എന്നും ഒരേ പ്രൊഡക്റ്റ് തന്നെ കൊണ്ടുപോകാതെ പ്രൊഡക്റ്റുകളിൽ മാറ്റം വരുത്തുക ഇപ്പോൾ കളറിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ ചേഞ്ചസ് വരുത്തി നമുക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരാം അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ബിസിനസ് എൻവയോൺമെൻറ്റ് നെക്സ്റ്റ് വൺ ഇറ്റ് ഹെൽപ്സ് ടു ഇമ്പ്രൂവ് നോളജ് ഇൻ ബിസിനസ് അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല ഇപ്പോൾ 4 മാർക്കിനായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ആർ ദ നീഡ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ ബിസിനസ് ഇൻഫർമേഷൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് എഴുതുക എന്നിട്ട് ഈ ഓരോ പോയിന്റ് എഴുതിയിട്ട് ഓരോ പോയിന്റിനെയും ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഡൗട്ടൊക്കെ കാണും അതെന്താണ് ഫസ്റ്റ് വേണം ഇറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു ടേക്ക് ടൈംലി ഡിസിഷൻ അപ്പോൾ നിങ്ങൾ അതിനകത്തും എന്ത് എഴുതാം ആ ബിസിനസ് ഇൻഫർമേഷൻ ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു ടേക്ക് ടൈംലി ഡിസിഷൻസ് ആൻഡ് ഇറ്റ്സ് ഹെൽപ്സ് ദ ബിസിനസ് ടു ഇമ്പ്രൂവ് ദയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്യുക ആ നിങ്ങളുടെ ആ പോയിന്റിനെ തന്നെ അകത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി എഴുതിയാൽ മതി അല്ലാതെ നിങ്ങൾ അഡീഷണൽ കാര്യങ്ങളൊന്നും എഴുതേണ്ട അങ്ങനെ ഈ 7 പോയിന്റിനെയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആവും വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി അടുത്തത് മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ഓഫ് കളക്ടിങ് ആൻഡ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ആണ് അപ്പോൾ നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്കിലേക്ക് എഴുതിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ PDF എല്ലാം കൂടെ അയച്ചു കഴിയുമ്പോൾ നിങ്ങളൊന്ന് പ്രിൻ്റ് എടുത്താൽ മതി ആ പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള എളുപ്പമാവും അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടി ഒരു പേപ്പറിൽ വരുന്ന രീതിയിൽ എഴുതിയോണ്ടാണ് ചെറുതായി പോയി എങ്കിലും നിങ്ങൾക്ക് നോട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് രണ്ടായിട്ടാണ് കളക്ട് ചെയ്യുന്നത് പ്രൈമറി ഡേറ്റയെന്നും സെക്കൻഡറി ഡേറ്റയെന്നും രണ്ടായിട്ട് കളക്ട് ചെയ്യാം പ്രൈമറി ഡേറ്റ എന്താണ് ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരെങ്കിലും എന്ത് ചെയ്താൽ ആ റിസർച്ചിലൂടെയൊക്കെ കണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളെ അല്ലെ അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ ഒന്നുകൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്നാണ് പറയുന്നത് അപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ 4 മെത്തേഡാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ സർവേ മെത്തേഡ് സെക്കൻഡ് വൺ ഇൻ്റർവ്യൂ മെത്തേഡ് ഓർ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് 3 ഒബ്സർവേഷൻ മെത്തേഡ് 4 ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ മെത്തേഡ് ഇങ്ങനെ 4 മെത്തേഡാണ് നമുക്ക് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ തന്നെ സർവേ മെത്തേഡിൽ തന്നെ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനെയറും ചെക്ക്ലിസ്റ്റും അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒറ്റ ഒരു ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഈ സർവേ മെത്തേഡ് എന്ന് ചോദിച്ച് സർവേ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിച്ചാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും ഒക്കെ ചോദിച്ചാലും ഈ ഒരേ പോയിൻ്റ് തന്നെ എഴുതാം നിങ്ങൾ കുറച്ച് പോയിൻ്റ് അങ്ങ് പഠിച്ചു വെക്കുക അതായത് മെറിറ്റ്സായിട്ട് പറയുമ്പോൾ എന്താണ് ആ ഫ്ലെക്സിബിളാണ് എന്താണ് ടൈം അഡ്ജസ്റ്റഡ് ആണ് ഇങ്ങനെയൊക്കെ പഠിച്ചു നോക്കുക ഇനി ഡിസഡ്വാൻറ്റേജസ് എല്ലാത്തിനും പഠിച്ചു വെക്കേണ്ടത് എന്താണ് ആ എക്സ്പെൻസീവ് ആണ് മോർ ടൈം എടുക്കും ഇങ്ങനെയുള്ള ബേസിക്കായിട്ട് എല്ലാത്തിലും വരുന്ന അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾ പഠിച്ചു നോക്കുക ഇപ്പം മറന്നുപോയാൽ പോലും നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എന്ത് എഴുതാം ആ ചാൻസസ് ഓഫ് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടൈം എടുക്കും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് പേഴ്സണൽ ബയാസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ എല്ലാത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ പോയിൻറ്റുകൾ ചേർത്ത് വെക്കാം ഇനി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയിൻറ്റുകൾക്ക് പഠിക്കുമ്പം ABCD എന്ന ഒരു ഇതിൽ പഠിച്ചാൽ പെട്ടെന്ന് പോയിൻറ്റുകൾ മറന്നു പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് എഴുതിയേക്കുന്നത് ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യനെയറും ചെക്ക്ലിസ്റ്റും ചോദിച്ചാലും അല്ലെങ്കിൽ സർവേ മെത്തേഡ് ചോദിച്ചാലും എന്ത് ചെയ്യുക അഡ്വാൻറ്റേജസ് എങ്ങനെ ചെയ്യുക കൺവീനിയൻ്റ് ഡേറ്റ ഗാദറിംഗ് ആണ് ഫ്രീ ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് പിന്നെ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഹൈ റെപ്രസെൻറ്റേറ്റീവ്നെസ് ആണ് ലോ കോസ്റ്റ് നോ ചാൻസസ് ഫോർ ബയാസ് പ്രീഷ്യസ് റിസൾട്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടും ഇനി ഇത്
ചിലപ്പോൾ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും മറ്റൊരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഓൾറെഡി പറഞ്ഞല്ലോ സർവേ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ എന്താണ്, ആ ഇൻഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ അല്ല, പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്, അൺക്ലിയർ ഡേറ്റ, നോ എൻകറേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള ഡിസഡ്വാൻറ്റേജസ് കോമൺ ആണ്. ഈ ഡിസഡ്വാൻറ്റേജസ് തന്നെ നമുക്ക് എവിടെ എഴുതാം, ഇൻ്റർവ്യൂ മെത്തേഡിലും എഴുതാം. അപ്പം കറക്റ്റായിട്ട് ടെസ്റ്റിൽ തന്ന പോയിൻ്റ് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോൾ കറക്റ്റായിട്ടൊന്ന് എഴുതിയാൽ മതി, ഈ പോയിൻറ്റുകൾ തന്നെ എഴുതാം. ഇനി രണ്ടാമത്തെ ഇൻ്റർവ്യൂ മെത്തേഡ് അറിയാലോ, ഒരു ഫേസ് ടു ഫേസ് കോൺവേഴ്സേഷൻ ആണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന എന്താണ് ഇൻ്റർവ്യൂസ് എന്താണ്, ഒരു ഇൻ്റർവ്യൂ മെത്തേഡാണ്, കളക്ട് ചെയ്യാണ്, അവരെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാണ്, ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, ലെസ് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്, ചാൻസസ് ഓ ബയാസ്, നോ റെക്കോർഡ്, അതുപോലെ തന്നെ റിക്വയർമെൻ്റ് ഓ സ്കില്ല്, നല്ല സ്കില്ല് വേണം, ടൈം കൺസ്യൂമിങ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മളവിടെ എഴുതണം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു നോക്കുക. സർവേ മെത്തേഡ് എന്താണ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇൻ്റർവ്യൂ മെത്തേഡ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡും എന്താണ്, നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, ആ കളക്ട് ചെയ്യുന്ന വ്യക്തി നേരിട്ടായിരിക്കും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വേണമെങ്കിൽ എഴുതാം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് എന്താണ്, ആ ഡേറ്റ കറക്റ്റായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ് വൈകിട്ട് പറയാം, കുറേ ടൈം എടുക്കും, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, ചാൻസസ് ഓഫ് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ എന്തായിട്ട് എഴുതാം, ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും എഴുതാം. ഇനി ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്, ഇതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. ഇതേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചതിൻ്റെ ഒന്ന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മറന്നുപോയാൽ മറ്റൊരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതിയാൽ മതി. കാരണം എന്താ, എല്ലാം ഒരേ ഇത് തന്നെയാണ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിരിക്കും എല്ലാത്തിനും. ഇനി നിങ്ങൾക്കറിയാലോ സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും, ചോദിക്കാം, രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ പബ്ലിഷ്ഡ് സോഴ്സും ഉണ്ട്, അൺപബ്ലിഷ്ഡ് സോഴ്സും ഉണ്ട്. പബ്ലിഷ്ഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ, നിങ്ങൾക്ക് തന്നെ പഠിച്ചു വെക്കാം, കോളേജ് യൂണിവേഴ്സിറ്റീസൊക്കെ എന്താ പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച്, അതുപോലെ തന്നെ ഏതെങ്കിലും ട്രേഡ് അസോസിയേഷൻസ് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ വരുന്നത്, ഏതെങ്കിലും പബ്ലിക്കേഷനോ ട്രേഡ് യൂണിയൻസിൻ്റെ ഏതെങ്കിലും ജേണൽസിൽ വരുന്നത്, ജേണലും ന്യൂസ് പേപ്പറും മാഗസീനും എല്ലാം എന്താണ്, സെക്കൻഡറി ഡേറ്റയാണ്. ഇനി അത് പഠിക്കാനുള്ളത് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കാര്യം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മീനിങ് അറിയാലോ, പ്രൈമറി ഡേറ്റ എന്താണ്, ഫസ്റ്റ് ഹാൻഡ് ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റയാണ്. ഇനി നേച്ചർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുള്ളതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെക്കുക, നേച്ചർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുള്ളതാണ്. ഓക്കെ, പ്രൈമറി ഡേറ്റ എങ്ങനെയുള്ളതാണ്, റോ മെറ്റീരിയൽ ആണ്. പക്ഷേ സെക്കൻഡറി ഡേറ്റ എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, ഓൾറെഡി ആരോ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് ഫിനിഷ്ഡ് ആണ്. ഇനി കൺവേർഷൻ, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പ്രൈമറി ഡേറ്റയെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, സെക്കൻഡറി ഡേറ്റയായിട്ട് മാറും. പക്ഷേ സെക്കൻഡറി ഡേറ്റയെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സെക്കൻഡറി ഡേറ്റ ഒരിക്കലും പിന്നീട് എന്താവത്തില്ല, പ്രൈമറി ഡേറ്റ ആവത്തില്ല. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചല്ലോ, മീനിങ് എന്താണെന്ന് പഠിക്കുക, നേച്ചർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയുള്ളതാണ്, എന്താണ്, ഒന്ന് റോ മെറ്റീരിയൽ ആണ്, മറ്റൊന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, മറ്റേന്ന് പറഞ്ഞാൽ എന്താണ്, കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്, ഒന്നിനെന്താണ് കൺവേർട്ടബിൾ പോസിബിൾ ആണ്, മറ്റൊന്ന് എന്തല്ല പിന്നീട് ഒരിക്കലും പ്രൈമറി ഡേറ്റയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ചേഞ്ച് ഇൻ ഷേപ്പ്, അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന്. ഓക്കെ, ആദ്യം പ്രൈമറി ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സെക്കൻഡറി ഡേറ്റയെ യൂസ്ഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഷേപ്പ്, എന്താണ് ചേഞ്ച് ഷേപ്പ് വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതിനായിരിക്കും കോസ്റ്റ് കൂടുതൽ, പ്രൈമറി ഡേറ്റയ്ക്ക് ആയിരിക്കും കോസ്റ്റ് കൂടുതൽ. കാരണം എന്താണ്, നമ്മൾ എല്ലാ മെത്തേഡും യൂസ് ചെയ്താണ് പ്രൈമറി ഡേറ്റ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. പക്ഷേ സെക്കൻഡറി ഡേറ്റയ്ക്ക് എന്തില്ല, ചിലവ് ഇല്ല. നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രിക്യൂഷൻസ് ആണ്. എന്താണ്, നമ്മൾ കൂടുതൽ പ്രിക്യൂഷൻസ് എടുക്കേണ്ട ഏതിനാണ്, പ്രൈമറി ഡേറ്റയ്ക്കാണ്. കാരണം നമ്മൾ അതല്ലേ കറക്റ്റായിട്ട് ഒരുപാട് ടൈം എടുത്ത് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പ്രിക്യൂഷൻസ് കൂടുതലാണ്. പക്ഷേ സെക്കൻഡറി ഡേറ്റ അതിന് നമ്മൾ കൂടുതൽ പ്രിക്യൂഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇനി മെത്തേഡ്സ് ഏതൊക്കെയാണെന്നറിയാലോ. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ക്വസ്റ്റിനെയർ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ മറ്റേന്ന് സെക്കൻഡറി ഡേറ്റയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ ഇല്ല. നമ്മൾ ഇവിടെ നിന്നാണ് പ്രൈമറി ഡേറ്റയിൽ നിന്ന് അങ്ങ് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് എന്നാണ് പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ മെത്തേഡ്സ് എന്നാണ് നോക്കുന്നത്. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അല്ലെ ബിസിനസ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇത് ഓരോന്നും നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. റീഡിങ് ടെക്നിക്സ് ഉണ്ട്, ലിസണിങ് ടു ലെക്ചർ, നമ്മൾ ടീച്ചർമാരൊക്കെ പറയുന്നത് കേട്ടിരുന്നാൽ പോലും ഡേറ്റ കളക്ട് ചെയ്യുകയാണ്, നോട്ട് ടേക്കിങ്, സെമിനാറുകൾ കിട്ടിയിട്ടില്ലേ, നമ്മുടെ കോളേജിൽ സെമിനാർ കിടക്കാൻ ുണ്ട്, നമ്മുടെ സ്കൂളിൽ സെമിനാർ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പ്. ഇപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നമ്മൾ വണ്ടി ആ സർവീസ് വർക്ക്ഷോപ്പ് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം കൊമേഴ്സ് സ്റ്റുഡൻസ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻസ് സ്കൂളിൽ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ് ഒരു വർക്ക്ഷോപ്പാണ്. അല്ലെങ്കിൽ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ടീം പ്രസൻറ്റേഷൻസ് ഉണ്ട്, കോൺഫറൻസ് ആൻഡ് സിമ്പോസിയം ഉണ്ട്, ഫീൽഡ് സ്റ്റഡി, ഏതെങ്കിലും സ്ഥലത്ത് പോയി നമ്മൾ പഠിക്കുക, കേസ് സ്റ്റഡീസ്, പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇതെല്ലാം എന്താണ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ആണ്. അത് പേജ് നമ്പർ 1.12 കിടപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ മാത്രം. എന്നിട്ട് നിങ്ങൾ അത് പഠിച്ചതിന് ശേഷം പിന്നീട് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ നമ്മൾ ഇടാം. ഇത്രയാണ് അപ്പോൾ മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ആ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷൻ കഴിയുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക് സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ എക്കണോമിക് സിസ്റ്റം അറിയാലോ നമുക്ക് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് എക്കോണമി. പിന്നെ നമ്മുടെ ടെസ്റ്റിനകത്ത് ഒന്നുകൂടെ പഠിക്കാനുണ്ട്, കമ്മ്യൂണിസവും കൂടെ ജസ്റ്റ് പഠിക്കാനുണ്ട്. ഇത് ഓൾറെഡി എല്ലാം നമ്മൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജസ് അങ്ങ് മറന്നുപോയാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ മിക്സ്ഡ് എക്കോണമിക്ക് ഈ രണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തിൻ്റെയാണ്? ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും അഡ്വാൻറ്റേജസ് മിക്സ്ഡ് എക്കണോമിക് ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആയിരിക്കാം ഒരു പക്ഷേ എന്താണ് സോഷ്യലിസത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പോയിന്റ് പഠിക്കുക, നിങ്ങളെല്ലാം കൂടെ കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലയോ അങ്ങനെ പഠിക്കാം. ഇനി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് അഡ്വാൻറ്റേജസ് ആണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒറ്റ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, സോൾ പ്രൊപ്രേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ. അതും ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോന്നിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ടൈപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കുക, ഇന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നും നാളെയായിട്ട് ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു സബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാലൻസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.